തീർച്ചയായും വിശ്വാസികളിൽ നിന്ന് രണ്ടു വിഭാഗങ്ങൾ അവർ വേർതിരിഞ്ഞ് പോരടിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾ എന്തു ചെയ്യണം? ആ രണ്ട് കക്ഷികൾക്കിടയിൽ നിങ്ങൾ മസ്ലഹത്ത് ഉണ്ടാക്കണേ, അവർക്കിടയിൽ നിങ്ങൾ മസ്ലഹത്ത് ഉണ്ടാക്കണം. ശരിക്കും ശ്രദ്ധിച്ചോ, മുസ്ലിങ്ങൾ തമ്മിൽ പിണങ്ങിയാൽ അവിടെ ചെയ്യേണ്ട പണി, ആ പിണക്കം വീണ്ടും വീണ്ടും ഇങ്ങനെ സ്ക്രൂ മുറുക്കി ഇങ്ങനെ ടൈറ്റാക്കല്ല വേണ്ടത്, ആ പിണക്കം അയച്ചു കൊടുക്കുക വേണ്ടത്, ആ പിണക്കം തീർക്കുക വേണ്ട. എങ്ങനെയെങ്കിലും മസ്ലഹത്തിലാക്കണം. ഫാസ്ലിഹു ബൈനഹുമാ, നിങ്ങൾ അവർക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കണം. ഖുർആൻ പറഞ്ഞു രഞ്ജിപ്പുണ്ടാക്കണം, എത്ര നല്ല വാക്കാണത്. മസ്ലഹത്ത് ഉണ്ടാക്കണം. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, പിണങ്ങിയവരുടെ ഇടയിൽ ഇസ്ലാഹ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നിസ്കരിക്കുന്നതിനേക്കാൾ, നോമ്പ് നോൽക്കുന്നതിനേക്കാൾ, ഹജ്ജ് ചെയ്യുന്നതിനേക്കാൾ കൂലിയുള്ള കാര്യമാണ്. എന്തോ ഒരു സംഗതി നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചോ? പല നാട്ടിലും ഉണ്ടാകും ഈ നാട്ടുമധ്യസ്ഥന്മാർ, അല്ലേ? പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർക്കുന്ന രണ്ടോ മൂന്നോ വ്യക്തികൾ എല്ലാ നാട്ടിലും ഉണ്ടാവും. ആ ആചാരെ പോലെ എന്നാ ഒരുവിധം കേസുകളൊക്കെ തീരല്, പരസ്പര തർക്കങ്ങൾ തീരൽ അവിടെ നിന്നാണ്, പെങ്കെട്ട് കേസുകൾ തീരൽ അവിടെ നിന്നാണ്. തീരാന്ന് ഉറപ്പിച്ച ഭാര്യനും ഭർത്താവിനെയും ആ ആചാര് മസ്ലഹത്ത് പറഞ്ഞ് കൂടെ കൂട്ടി പിന്നെ നാലഞ്ച് മക്കളായി, എന്തൊരു സന്തോഷത്തിൽ കഴിയുന്നുണ്ട്. ആ ആചാര്യമാർക്കൊക്കെ കിട്ടുന്ന കൂലി എന്താണെന്നറിയ നിങ്ങൾ? ചെറിയ കൂലിയൊന്നല്ല. ഈ നാട്ടുമൂപ്പന്മാരായ മധ്യസ്ഥന്മാരുണ്ടല്ലോ, മൂമിനിങ്ങൾ ഇഖ്ലാസോടെയാണ് ആ പണി നിർവഹിക്കുന്നതെങ്കിൽ നിസ്കരിക്കുന്നതിനേക്കാൾ, നോമ്പ് നോൽക്കുന്നതിനേക്കാൾ, ജിഹാദ് ചെയ്യുന്നതിനേക്കാൾ, ഹജ്ജ് ചെയ്യുന്നതിനേക്കാൾ വലിയ കൂലിയാണ് അവർക്ക് കിട്ടുന്നത്. എത്രത്തോളം ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, രണ്ടാളെ നന്നാക്കാൻ വേണ്ടി ഒരാൾ കളവ് പറയുകയാണെങ്കിൽ അയാൾ കള്ളനല്ല. രണ്ടാളെ നന്നാക്കാൻ വേണ്ടി ഒരാളതിൽ ഇടപെട്ട് സംസാരിക്കുമ്പോ കളവ് പറഞ്ഞാൽ അയാൾ കള്ളനല്ല. അയാൾ കളവ് പറഞ്ഞ ആള് എന്ന് പറയൂല, കളവ് പറയൽ അനുവദനീയാണ്. പറയണം, എന്തിനാ? മസ്ലഹത്ത് ഉണ്ടാക്കാനല്ലേ. അതിന്റെ മുമ്പൊരു കാര്യം, ഇതിന്റെ കടുപ്പം നിങ്ങൾക്ക് തിരിയണമെങ്കിൽ, ഈ പറഞ്ഞതിന്റെ മഹത്വം തിരിയണമെങ്കിൽ ആദ്യം പറഞ്ഞതൊന്ന് കേക്ക്. ഇതിന്റെ മുമ്പ് കളവ് പറയാന്ന് പറഞ്ഞാൽ എത്ര ഗൗരവം അറിയോ നിങ്ങൾ? അള്ളാഹുവിന്റെ റസൂലിന്റെ അടുത്തൊരാൾ വന്നുകൊണ്ട് ചോദിച്ചു, അയസ്നിൽ മുഅ്മിനു യാ റസൂലല്ലാ, ഒരാൾ വന്നുകൊണ്ട് ചോദിക്കുക, നബിയേ, മുഅ്മിനായ ഒരു മനുഷ്യൻ, വിശ്വാസിയായ ഒരു മനുഷ്യൻ വ്യഭിചരിക്കുവോ തങ്ങളെയും? ഈ ഹദീസ് മുഴുവൻ കേൾക്കാതെ നിങ്ങൾ പോകരുത് കേട്ടോ, മുഴുവൻ കേൾക്കണം. മുഅ്മിനായ മനുഷ്യൻ വ്യഭിചരിക്കുവോ എന്ന് ചോദിച്ചു. റസൂലുള്ളാഹിന്റെ മറുപടി, ദേ പറഞ്ഞത് വ്യഭിചരിക്കരുത്, വലാ തഖ്റബു സിനാ, വ്യഭിചാരത്തിന്റെ അടുത്തേക്ക് പോലും നിങ്ങൾ പോകാൻ പാടില്ല, വ്യഭിചരിക്കരുത് എന്നല്ല ഖുർആൻ പറഞ്ഞത്, വ്യഭിചാരത്തിന്റെ അടുത്തേക്ക് പോലും പോകരുത്. ഇന്നഹു കാന ഫാഹിഷതം വസാഅ സബീലാ, കാരണം വ്യഭിചാരം എന്ന് പറഞ്ഞാൽ വൃത്തികെട്ട മാർഗവും വേലയുമാണ്. വൃത്തികേടാണത്. അങ്ങനെ ഖുർആൻ പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തിയ സംഗതിയാ. അവിടെയാണ് നബിതങ്ങൾ ചോദിക്കുന്നത് വ്യഭിചാരത്തിന്റെ കടുപ്പം കുറഞ്ഞു പോകരുത് ഇത് കേട്ടിട്ട്. അതിനാണ് ആദ്യം അത് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, നബിയെ, ഒരു വിശ്വാസിയായ മനുഷ്യൻ ജീവിതത്തിൽ വല്ലപ്പോഴും വ്യഭിചരിക്കുവോ? നബിതങ്ങൾ പറഞ്ഞു, വഖദി യകൂനു ദാക്, ഒരു ദുർബല നിമിഷത്തിൽ അങ്ങനെ സംഭവിച്ചു പോയേക്കാം. ഹബീബായ റസൂലുള്ളാഹി, ചെയ്യുന്നല്ല, അങ്ങനെ സംഭവിച്ചേക്കാം. ഒരു ദുർബല നിമിഷത്തിൽ അങ്ങനെ പെട്ടുപോയേക്കാം. വിഷയം വളരെ മോശമാണ്, വൃത്തികെട്ട ഏർപ്പാടാണ്, പക്ഷെ അങ്ങനെ സംഭവിച്ചു പോയേക്കാം. അടുത്തയാൾ, അടുത്ത ചോദ്യം ആഗതൻ ചോദിച്ചു, അയസ്രിഖുൽ മുഅ്മിനു യാ റസൂലല്ലാ, നബിയെ, മുഅ്മിനായ മനുഷ്യൻ കക്കുവോ, മോഷ്ടിക്കുവോ? നബി തങ്ങൾ പറഞ്ഞു, വഖദി യകൂനു ദാക്,
ചിലപ്പോൾ പട്ടിണിയുടെ കടുപ്പം കൊണ്ടൊക്കെ, പട്ടിണിയുടെ കാഠിന്യം കൊണ്ടൊക്കെ ചിലപ്പോൾ അങ്ങനെ സംഭവിച്ചു പോയേക്കാം. സംഭവിച്ചു പോയാൽ അയാളെ കൈവെട്ടണം. നേരത്തെ പറഞ്ഞത് സംഭവിച്ചു പോയാൽ വിവാഹിതനാണെങ്കിൽ അയാൾ എറിഞ്ഞു കൊല്ലണം, അല്ലെങ്കിൽ 100 അടി അടിക്കണം. വലിയ കടുപ്പാണ്. പക്ഷേ ഒരു ദുർബല നിമിഷത്തിൽ അങ്ങനെ സംഭവിച്ചേക്കാം. നബി തങ്ങൾ സാധ്യത പറയാം. വീണ്ടും ചോദിച്ചു, നബിയെ ഒരു വിശ്വാസി കള്ളു കുടിക്കോ തങ്ങളെ? അപ്പോഴും നബി തങ്ങൾ പറഞ്ഞു, വക്കതിയക്കൂനുദാക്, ഒരു ദുർബല നിമിഷത്തിൽ അങ്ങനെ പെട്ടുപോയേക്കാം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്നയാള് ചോദിച്ചു, എങ്കിൽ നബിയെ എനിക്ക് ഇനി ചോദിക്കാനുള്ള 4-ാമത്തെ ചോദ്യം, അയക്സിബുൽ മുഅ്മിനു യാ റസൂലല്ലാ? ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞ തങ്ങളോട് ചോദിച്ചു, മുഅ്മിനായ മനുഷ്യൻ കളവ് പറയോ നബിയെ? അല്ലാഹുവിന്റെ ഹബീബിന്റെ മറുപടി, ഇല്ല, ഒരിക്കലും കളവ് പറയുന്ന പ്രശ്നം അത് മുസ്ലിമിന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. ഇന്നിപ്പോ ശരിക്കും നിങ്ങളൊന്ന് വിലയിരുത്തി നോക്കി, എന്റെ ഇങ്ങളി ഹാലാപ്പയാൻ പറഞ്ഞു. നിങ്ങളെ മാത്രം കുറ്റപ്പെടുത്തി ഞാൻ നന്നാവുമല്ല, ഞാനും നിങ്ങളും കൂടി ചിന്തിക്കാൻ വേണ്ടി ചോദിക്കുകയാണ്. ഇന്നിപ്പോ ഞാനുങ്ങളും ഒന്നും വ്യഭിചരിച്ചിട്ടുണ്ടാവൂല, ഭൂരിപക്ഷ ആളുകളും അങ്ങനെ തന്നെയായിരിക്കും. അല്ല, ഈ സദസ്സിലൊക്കെ എത്തിയ എല്ലാവരും അങ്ങനെ തന്നെയായിരിക്കും. ജീവിതത്തിൽ വ്യഭിചരിച്ചിട്ടുണ്ടാവൂല, ജീവിതത്തിൽ കള്ളു കുടിച്ചിട്ടുണ്ടാവൂല, ജീവിതത്തിൽ ചിലപ്പോൾ മോഷ്ടിച്ചിട്ടുണ്ടാവൂല. പക്ഷേ ഒരു ദിവസം 100 കണക്കിന് നുണയല്ലേ നമ്മൾ ഒരാവശ്യമില്ലാതെ പറഞ്ഞു കൂട്ടുന്നത്? അതിനെന്തെങ്കിലും വല്ല ആവശ്യമുണ്ടോ? വെറുതെ പറയാം. സോഷ്യൽ മീഡിയ ഒക്കെ കൈകാര്യം ചെയ്യുമ്പോൾ എത്ര കളവാ ഒരു ദിവസം തട്ടുന്നത്! ഇന്നലെ പറഞ്ഞ പോലെ ഷെയർ ചെയ്യുന്നത്, പോസ്റ്റ് ചെയ്യുന്നത്, ഷെയർ ചെയ്യുന്നത് ഒക്കെ ശ്രദ്ധിച്ചോളണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ജീവിതത്തിൽ കളവ് എന്ന് പറഞ്ഞത് ഒരു വിശ്വാസിയിൽ നിന്നുണ്ടാവൂല. ഇത് കളവ് പറയൽ, ഇത്ര വലിയ കടുപ്പമുള്ള തെറ്റ്. റസൂലുള്ള പറഞ്ഞു, രണ്ടാള് പിണങ്ങി നിൽക്കുമ്പം അവരെ നന്നാക്കാൻ വേണ്ടി കളവ് പറഞ്ഞാൽ അത് തെറ്റല്ല. മുഹമ്മദുർ റസൂലുള്ളാഹി. അപ്പൊ എത്രയാണ് ഇസ്ലാഹിന്റെ പുണ്യം? മസ്ലഹത്തുണ്ടാക്കുന്നതിന് കൂലി എത്രയാണ്? നിസ്കരിക്കുന്നതിനേക്കാൾ, നോമ്പ് വിൽക്കുന്നതിനേക്കാൾ, ഖുർആൻ ഓതുന്നതിനേക്കാൾ, ഹജ്ജ് ചെയ്യുന്നതിനേക്കാൾ കൂലിയാണ്. കളവ് പറഞ്ഞാൽ പോലും കളവിന്റെ കുറ്റല്ല അത്. അവിടെ പറഞ്ഞപ്പോ ഞാനൊരു കാര്യം വിട്ടുപോയി. എന്തങ്ങനെ വെക്കാൻ കാരണം? അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കളവ് പറഞ്ഞാൽ കളവിന്റെ കുറ്റല്ല എന്ന് പറയാൻ എന്താ കാരണം? ഈ മസ്ലഹത്തുണ്ടാക്കുമ്പോ അതിനൊരു കാരണമുണ്ട്. മസ്ലഹത്തുണ്ടാക്കുന്നിടത്ത് നേര് പറഞ്ഞാൽ ഒരിക്കലും ദുഃഖൂല. അത് ഇറങ്ങി നോക്കിയില്ലെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും ബോധ്യപ്പെടും. ആ ഏർപ്പാടിനെ ഇറങ്ങി നോക്കിയിട്ടുണ്ടെങ്കിൽ ശരിക്കും ബോധ്യപ്പെടും. നമ്മളിപ്പോ രണ്ടാള് തെറ്റിക്കുകയാണ്, ഇവരെ രണ്ടാളി ഒന്ന് നന്നാക്കണം എന്ന് വിചാരിച്ച് വലിയ താല്പര്യത്തിൽ ഇഖ്ലാസോടെ പോവുക. അപ്പൊ ഇതിൽ തെറ്റ് ചെയ്ത കക്ഷിയെ നമുക്കറിയാം, കുറച്ച് കൂടുതൽ ചീച്ചിൽ ഇയാളാണ്, ഇങ്ങേ പുറത്തുള്ള ആചാരാണ്, അപ്പുറത്തുള്ള ആള് കുറച്ചും കൂടെ മാന്യനാണ്, നമുക്ക് തന്നെ അറിയാം. എന്നാലും ഇതൊന്നും നന്നാക്കണമല്ലോ, ഇറങ്ങി നമ്മൾ ആദ്യം ഇയാളുടെ അടുത്ത് പോയി. ഈ മോശക്കാരനായ ആളുടെ അടുത്ത് ചെന്നു. അയാളുടെ അടുത്ത് ചെന്നപ്പം അയാള് പറയുന്ന മറുപടി, സുബ്ഹാനല്ലാഹ്, വളരെ കടുപ്പത്തിലാണ്. അതിൽ കുറച്ച് മോശക്കാരനായ ആളെയാണ് ആദ്യം സമീപിച്ചത്. അയാളുടെ അടുത്ത് ചെല്ലുമ്പോൾ അയാൾ പറയാണ്, പിന്നെ ഉസ്താദേ, ഈ കേസിൽ പലരും ഇടപെട്ടു നോക്കിയതാ. നിങ്ങളിപ്പോ പഠിച്ചോനെ വിചാരിച്ച് രണ്ട് മൂമിനിയങ്ങൾ തമ്മിൽ തെറ്റിയിക്കണ്ടെന്നൊക്കെ വിചാരിച്ചിട്ട് ഇടപെടാൻ വന്നതായിരിക്കും. നിങ്ങൾക്ക് കേൾക്കണോ, ആ സാധന അത്തരത്തിലുള്ള സാധന അല്ലത്. എന്റെ മറുപുറത്തുള്ള ആള് അത് ഉസ്താദെ പട്ടിക്കാട്ടാണ്, കഴുകിയാ വൃത്തിയാവൂല. അത് കഴുകി നന്നാക്കാൻ ഉസ്താദ് മെനക്കെട്ട ഉസ്താദും കൂടെ വഷളാകും. ഇതാ എനിക്ക് മറുപടി, ഇതായിരിക്കും മറുപടി. നമ്മൾ അയാളോട് പറയണം, ഏയ്, നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞാലും അതിനൊരു സാധ്യത നമ്മൾ കാണണ്ടേ? ഞാനൊന്ന് ഇറങ്ങി നോക്കട്ടെ, മസ്ലഹത്തുണ്ടാക്കുന്നതിന് നിങ്ങൾക്ക് വിരോധമുണ്ടോ? മസ്ലഹത്തുണ്ടാക്കുന്നതിന് നിങ്ങൾക്ക് വിരോധമുണ്ടോ? അപ്പോഴും ഇയാൾ പറയും, സതേ നന്നാവൂലട്ടോ, നന്നാകുന്ന ടൈപ്പല്ലോ അവന്, അത്രയും മോശമാണ്, ഇത്ര ചീച്ചിലൊരു സാധനത്തിനെ ഞാൻ ദുന്യാവിൽ കണ്ടിട്ടില്ല എന്നൊക്കെ ഇയാൾ പറയാണ്.
എന്നിട്ട് അവസാനം അതല്ല, എനിക്ക് ഇതിൽ ഇറങ്ങിയിട്ടൊന്നും നന്നാക്കാൻ പറ്റിയ വലിയൊരു കാര്യമാവുമല്ലോ. മൂമിനിങ്ങളായ മനുഷ്യന്മാർ ഇങ്ങനെ തെറ്റി നിൽക്കാൻ പറ്റുമോ ആചാര്യ എന്നൊക്കെ ചോദിച്ച് നമ്മൾ വയലു പറയുമ്പോൾ അവസാനം പറയാൻ, എന്നാ എല്ലാവരും ഇറങ്ങിയോലോ, സ്ഥവ് ഒന്ന് ഇറങ്ങി നോക്കി. അവസാനം അതിന്റെ രസം ഒന്നാടെ അറിയാം, ഓന്റെ സ്വഭാവം എന്താന്ന് ഉസ്താദിനൊന്നാണ്ട് അറിയാം, അതായിരിക്കും അതിന്റെ അനന്തര ഫലം. നന്നാവൂല, അതുകൊണ്ട് അങ്ങനെ ഇറങ്ങണം നിർബന്ധം ഉണ്ടെങ്കിൽ ഇറങ്ങിക്കോളൂ മതി. ഞാനൊന്ന് ഇറങ്ങിക്കോട്ടെ, നിങ്ങളോട് സമ്മതം ചോദിക്കാൻ വേണ്ടി വന്നതാണ്. ഓ ഇറങ്ങാം. എല്ലാ തെറ്റും ഈ വിഷയത്തിൽ ചെയ്തത് ഇയാളാ. എന്നിട്ടാണ് ഇയാൾ ജാതി വർത്തമാനം പറയുന്നത്. നമുക്ക് അത്ഭുതം തോന്നുന്നു കേൾക്കുമ്പോ. പക്ഷേ കേൾക്കണം നിങ്ങള്, നമ്മൾ മറുകക്ഷിയുടെ അടുത്ത് പോയി, മറുകക്ഷിയുടെ അടുത്ത് പോയി സംസാരിക്കുമ്പോ അയാൾ പറയുന്നു, ഉസ്താദേ പലരും ഇടപെട്ട കേസാ, തെറ്റ് മുഴുവനും ചെയ്തത് അവനാണ്. അതെ, അത് ഞാൻ അറിഞ്ഞിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. എന്നാലേ ഈ വിഷയത്തിൽ ഉസ്താദ് ഇറങ്ങിയിട്ടൊരു മസ്ലഹത്തുണ്ടാക്കാൻ പറ്റുമെങ്കിൽ നോക്കിക്കോളൂ. ഞാൻ അവനോട് വേണമെങ്കിൽ അങ്ങോട്ട് മിണ്ടിക്കോളാ. കാരണം മൂമിനീങ്ങളായ മനുഷ്യന്മാരിങ്ങനെ തെറ്റി നിൽക്കാൻ പാടില്ലല്ലോ. ഞാൻ അങ്ങോട്ട് നന്നായിക്കോളാം ഉസ്താദേ, ഞാൻ റെഡിയാണ്. തെറ്റൊക്കെ ചെയ്തത് അയാളാണ്, പക്ഷെ എനിക്ക് കൂലി കിട്ടുന്ന ഒരു വലിയ കാര്യമാണല്ലോ, അങ്ങോട്ട് നന്നാകുക. അപ്പൊ ഞമ്മള് രണ്ടാള് തെറ്റി നിൽക്കുമ്പോ ആദ്യമായിട്ട് അങ്ങോട്ട് നന്നാകുന്നവന് കിട്ടുന്ന കൂലിയൊക്കെ പറയാണ്. രണ്ടാള് തെറ്റി നിൽക്കുമ്പോ സലാം പറഞ്ഞ് ആദ്യമായിട്ട് നന്നാകുമ്പോ 100 അനുഗ്രഹങ്ങൾ അവരിലേക്ക് വർഷിക്കുന്ന നബിതങ്ങൾ പറഞ്ഞു, ആ 100 അനുഗ്രഹങ്ങളിൽ ഒന്നാമത്തെ അനുഗ്രഹം 90 അനുഗ്രഹം കിട്ടുന്നത് തുടങ്ങിയവനാണ്. നന്നായി മുസാഫായത്ത് ചെയ്ത് സലാം പറഞ്ഞു മുസാഫായത്ത് ചെയ്യുമ്പോ തുടങ്ങിയവന് 90 കിട്ടുക. വലിൽ മുസാഫിഹി, മുസാഫായത്ത് ചെയ്തപ്പോ സഹകരിച്ചു കൊടുത്തവനുണ്ടല്ലോ, കൈ നീട്ടിയില്ലേ എങ്ങനെ വലിക്കുന്നത്? ഉസ്താദ് മധ്യസ്ഥനായിട്ട് അല്ലെങ്കിൽ ആചാര് മധ്യസ്ഥനായിട്ട് ഒപ്പുണ്ടല്ലോ, മാനക്കേടല്ലേ എന്ന് കരുതിയിട്ട് പറഞ്ഞ് കൈ കിട്ടിയോണ്ടല്ലോ. അവന് 10 കിട്ടുള്ളൂ, മറ്റവന് 90 കിട്ടും. ഇതൊക്കെ പറഞ്ഞ അയാളെ ഇത് കേട്ടപ്പോ നല്ല മനസ്സ് അല്ലേ. ഇപ്പൊ രണ്ടാളും തമ്മിലുള്ള വ്യത്യാസം ശരിക്കും മനസ്സിലായില്ലേ? ഇത് പറയുമ്പോ നമ്മൾ ഇയാളോട് പറയാണ് എന്ത്, ആചാര്യങ്ങളെ പറഞ്ഞ മാതിരിയല്ല. ഒരുപാട് ആളുകൾ ഇറങ്ങി നന്നായില്ല, കാരണം അയാൾ അത്രയും മോശമാണ്, വിട്ടുവീഴ്ചല്ലാത്ത ആളാന്ന് നമ്മൾ അവിടുന്ന് മനസ്സിലാക്കിന്. ഇയാളെടുത്ത് വന്നപ്പോ കണ്ടില്ല നിങ്ങൾ ഇയാളുടെ പ്രതികരണം കേട്ടപ്പോ, എത്ര നല്ല മനുഷ്യൻ അയാളാ, തെറ്റൊക്കെ ചെയ്തത് എന്നാലും ഇയാള് നന്നായിക്കോളാം, ഇത് നല്ല സൂപ്പർ മനുഷ്യനല്ലേ. അപ്പൊ നമ്മൾ ഇയാളോട് പറയുന്ന വാക്കെന്താ? ആചാര്യ നിങ്ങൾക്ക് അറിയണോ ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് പോയിട്ടാ വരുന്നത്. എന്നിട്ട് എന്തേ ഉസ്താദേ അവൻ പറഞ്ഞു? അയാൾ പറഞ്ഞതോ? അയാൾ അങ്ങോട്ട് കരഞ്ഞു, എനിക്ക് അമ്മുട്ടിയായിട്ട് നന്നാവണം, സ്വർഗം കിട്ടണം, ഞാൻ നന്നാകാൻ റെഡിയാണ്, എത്ര വേണമെങ്കിലും താവാനും മാപ്പ് ചോദിക്കാനും ഒക്കെ റെഡിയാണ്. എന്റെ അടുത്ത് വല്ല തെറ്റും വന്നിട്ടുണ്ടെങ്കിൽ എന്നാ പറഞ്ഞ, നിങ്ങളാ വിചാരിച്ച ആളല്ലോ, അയാൾക്ക് ഇപ്പൊ നല്ല മനംമാറ്റം വന്നിട്ടുണ്ട് എന്ന് നമ്മൾ പറയാം. അതിനിപ്പോ ശരിക്ക് കളവ് എന്നാ പറയാ അല്ലേ. നമ്മൾ കേട്ടത് അതല്ലല്ലോ അയാളെടുത്ത് പോയപ്പോ. അയാളെടുത്ത് പോയപ്പോ നമ്മൾ കേട്ട വാക്ക് ആ സത്യം ഇയാളോടാണ് പറഞ്ഞ. അപ്പൊ എല്ലാ കാലത്ത് ഇത് രണ്ടും നമ്മൾ അടുക്കുവോ? ഇല്ല. ആ ആചാര്യങ്ങളാ പറഞ്ഞത് ശരി തന്നെയാണ്. അതൊരു വല്ലാത്ത മുതലാ. ഞാൻ ഈ വിഷയത്തില് ഒന്ന് സംസാരിക്കാൻ വേണ്ടി ചെന്നപ്പോ നിങ്ങൾ പട്ടിക്കാട്ടാന്നാ പറഞ്ഞത്, പറഞ്ഞാലേ പിന്നെ ആചാര്യുള്ള കാലത്ത് അടുക്കുവോ? നമ്മളിതാണ് പറയാണത്, കളവാണ്, പച്ചക്കളവാണ്. പക്ഷെ റസൂലുള്ള പറഞ്ഞു, ഇവൻ കളവ് പറഞ്ഞ കുറ്റമുണ്ടാവൂല. അപ്പൊ ഇയാള് പറയാണ് ആചാര്യ, ഉസ്താദേ ഒന്നും വേണ്ട, എന്നോട് മാപ്പൊന്നും ചോദിക്കണ്ട, തെറ്റൊക്കെ ചെയ്തു വരാം, ഞാൻ അങ്ങോട്ട് തന്നെ നന്നായിക്കോളാം. മറ്റേയാളുണ്ടോ എല്ലാ കാലത്ത് ഇയാളോട് മാപ്പ് ചോദിക്കാൻ വരുന്ന? പക്ഷെ ഇയാളെ മനസ്സായിരുന്നു, വിഷയം എളുപ്പായി, തമ്മിൽ അടുപ്പിക്കാൻ കഴിഞ്ഞു. നിങ്ങൾക്കൊക്കെ തര അനുഭവങ്ങൾ ഉണ്ടാവും, ആ പണിക്ക് ഇറങ്ങി നോക്കിയാൽ അറിയാം. സത്യം പറഞ്ഞിട്ട് തെറ്റിക്കണ പോലെ അടുപ്പിക്കാൻ കഴിയൂല, കുറച്ച് കളവ് പറയേണ്ടി വരും. പക്ഷേ നബി തങ്ങൾ പറഞ്ഞു, രണ്ടാളുടെ ഇടയിൽ മസ്ലഹത്ത് ഉണ്ടാക്കാൻ വേണ്ടി കളവ് പറഞ്ഞവൻ കളവ് പറഞ്ഞവനല്ല. അപ്പൊ അത്ര വലിയ കൂലിയുള്ള കാര്യമാണ് ഇത്. തെറ്റി നിൽക്കുന്നവരെ നന്നാക്കുക എന്ന് പറഞ്ഞാൽ അതിന് വലിയ കൂലിയാ. പക്ഷേ ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ, എത്ര പേര് ഇതിനു വേണ്ടിയുള്ള പണിയെടുത്തിട്ടുണ്ട്?
നമ്മളൊക്കെ ചെയ്തത് എന്താ, രണ്ടാൾ പിണങ്ങിയോലോ എന്ന് കേട്ടാ ഓൻ്റെ അടുത്തും പോവും മറ്റോൻ്റെ അടുത്തും പോവും, ഇങ്ങോട്ട് ഇവൻ പറഞ്ഞത് ഇങ്ങോട്ട് പറഞ്ഞു കൊടുക്കും, മറ്റേ ഇവൻ പറഞ്ഞത് അവിടെയും പറഞ്ഞു കൊടുക്കും, പരസ്പരം തമ്മിലടിക്കും അടിപ്പിക്കും. എന്നിട്ട് ഈ സ്പർദ്ധ മുറുകുന്നത് കണ്ടിട്ട് നമ്മളിങ്ങനെ ചിരിക്കും അല്ലേ, നമ്മളിങ്ങനെ നഖമുരസി ചിരിക്കും നമ്മൾ അല്ലേ. ഇതല്ലേ നമ്മുടെ പണി? എത്ര പേർക്ക് മസ്ലഹത്തിൽ താല്പര്യമുണ്ട്? അതാ ഞാൻ പറഞ്ഞത്, ഈ നാട്ടുമധ്യസ്ഥന്മാർക്ക് വലിയ പ്രതിഫലം അള്ള കൊടുക്കുക. പക്ഷേ കേസൊക്കെ മദ്യം പറയുന്ന നാട്ടിലെ എല്ലാ നാട്ടിലും ഉണ്ടാവും രണ്ടോ മൂന്നോ ആജിയന്മാർ, അല്ലെങ്കിൽ ഒരാജിയാർ, മൂപ്പര പൂമുഖത്തുനിന്നായിരിക്കും ഒരുവിധം പ്രശ്നങ്ങളൊക്കെ തീരുക. വലിയ കൂലിയാണ്, അയാൾ ഇടപെട്ടാൽ തീരാത്ത വിഷയമല്ല. നിസ്കരിച്ച് നോമ്പോറ്റ് ഖുർആനോതി നടക്കുന്നതിനേക്കാൾ വലിയ കൂലിയാണ്. പക്ഷേ ഞാനിതെന്താ പക്ഷേ പറയാൻ കാരണം എന്നറിയോ, ഇത്ര വലിയ കൂലിയുള്ള കാര്യമാണെങ്കിലും ഇത്ര ഏരപ്പെട്ടൊരു സംഗതി വേറല്ല. എപ്പം കാലിച്ചായക്ക് മദ്യം പറയാൻ തുടങ്ങിയാൽ, കാലിച്ചായക്ക് മദ്യം പറയാൻ തുടങ്ങിയാൽ എനിക്കറിയാവുന്ന ഒരു കേസ്, ഭാര്യ വ്യഭിചരിച്ചു, ഭർത്താവ് ഗൾഫിലാണ്, ഭർത്താവ് ഗൾഫിലാണ് പോയിട്ട് ഭർത്താവ് പോയിട്ട് നാട്ടിൽ നിന്ന് പോയിട്ട് ഒരു കൊല്ലവും ചില്ലറയുമായി. തിരിച്ചു വരുമ്പം ഒരു ആറുമാസത്തോളം ഗർഭാണ് ഭാര്യ. നാട്ടിലേക്ക് വരുമ്പോൾ ഒരു കൊല്ലം മുമ്പ് പോയതാണ് ആള്, തിരിച്ചു വരുമ്പോൾ ആറുമാസത്തോളം ഗർഭാണ്. അങ്ങനെ പ്രശ്നങ്ങളൊക്കെ അന്വേഷിച്ചപ്പം പിടുത്തം കിട്ടി, ഇവൾ വേലി ചാടിയതാണെന്നും ഗർഭിണിയാണെന്നും ഒക്കെ തിരിച്ചറിഞ്ഞു. ഇയാൾ അങ്ങനെ തന്നെ കൊണ്ടുപോയി അങ്ങ് ഉപേക്ഷിക്കുകയാണ്. വേണ്ടാന്ന് പറഞ്ഞിട്ട് വീട്ടിൽ കൊണ്ടുപോയി അങ്ങ് ഉപേക്ഷിച്ചു, വീട്ടിൽ കൊണ്ടുപോയി ഉപേക്ഷിച്ച് തള്ളിക്കളഞ്ഞപ്പോൾ, പ്രിയപ്പെട്ട സഹോദരാ സഹോദരി കേൾക്കണം, സ്വാഭാവികമാണല്ലോ പ്രശ്നാവും, മദ്യത്തിന് വെക്കും, മധ്യസ്ഥ മദ്യം പറയാന്ന് വെച്ചു, മദ്യം പറയാൻ വേണ്ടി വെച്ചെടുത്ത് ഇയാള് കാര്യങ്ങൾ ശരിക്ക് അവതരിപ്പിക്കാൻ വേണ്ടി ഭർത്താവ് ഇങ്ങനെ കാത്തു നിൽക്കുക. അതിൽ ഒരു വോയിസും ഇനി പെണ്ണിന്റെ ബാപ്പാക്കില്ല, ഒക്കെ നഷ്ടപ്പെട്ടു. അപ്പൊ മദ്യം പറയണം. മദ്യം പറയുന്നത് അവിടെയുള്ള ഒരു നാട്ടു പ്രമാണിയുടെ വീട്ടിൽ വെച്ചാ ഒരു മധ്യസ്ഥൻ എല്ലാ കാര്യങ്ങളും തന്റെ പൂമുഖത്തുനിന്ന് തീരുന്ന ഒരു വലിയ ആചാര പോരേനാ. ഞാൻ അത് നാട് പറയാത്ത നിങ്ങൾ അറിഞ്ഞു എന്ന് വിചാരിച്ചിട്ടാണ്. ഇതൊരു അനുഭവമാണ്, പച്ചയായ യാഥാർത്ഥ്യമാണ് ഞാൻ ഈ പറയുന്നത്, കേട്ടോളൂ. പുതിയാപ്പിളന്റെ നാട്ടിലുള്ള പ്രമുഖനാണ് അയാളാ മദ്യം പറയുന്നത്. അയാള് ശരിക്കും അങ്ങോട്ട് പറഞ്ഞില്ലേ, ഇവരെന്തായാലും ഇത്ര വലിയൊരു തോന്നിയാസം നടന്നാലും ശരി, ഇവളെയും അത് ആദ്യം അറിഞ്ഞിട്ടില്ല, പ്രസവിച്ചപ്പോഴാണ് അറിയുന്നത്. ആദ്യം വന്നതിന്റെ പിറ്റേന്ന് തന്നെ ഇവള് ഗർഭമുണ്ട് എന്ന് ഭർത്താവിനോട് പറഞ്ഞു, തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ വന്ന് മൂന്ന് മാസം കഴിഞ്ഞപ്പോഴത്തേന് സംഗതി പ്രസവിച്ചു. അപ്പോഴാണ് ഇതിൽ അന്വേഷണവും കാര്യങ്ങളും ഒക്കെ ആയത്. അപ്പൊ ഈ വിഷയത്തില് ഈ കുട്ടിയെയും ഉമ്മയെയും ഏറ്റെടുക്കണം എന്ന മട്ടിലേക്ക് തന്നെ കാര്യങ്ങൾ പോവുകയാണ്. ഇയാൾ എന്നെ ഏറ്റെടുത്തോളണം, സുബ്ഹാനല്ലാഹ്, അല്ലാഹു കാക്കട്ടെ. ഇത്തരം ദുരന്തങ്ങൾ സമൂഹത്തിൽ ഇങ്ങനെ വരികയാണ്. അപ്പോ ഇങ്ങനെ മദ്യത്തിന് വെച്ചു, മദ്യത്തിന് വെച്ചപ്പോ അവിടെ വെച്ച് പുറത്തൊന്നും സംസാരിക്കാൻ പറ്റുന്ന പോലെ പോയിട്ടുണ്ട്. ഇത് വാചക കസരത്തിലാണല്ലോ ജയിക്കല് പറഞ്ഞിട്ട്. അങ്ങനെ പറഞ്ഞപ്പോ നഷ്ടപരിഹാരം വേണം, തീരാന്നുള്ളത് ഉറപ്പ്, ഇനിയിപ്പോ എന്തായാലും അവൻ കൊണ്ടുപോകില്ല. പക്ഷേ 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം ചോദിക്കുന്നു പെണ്ണിന്റെ വാപ്പ. എന്താ പ്രശ്നം? ഭാര്യ വേലി ചാടിയതിന് ഭർത്താവ് ബന്ധം ഉപേക്ഷിക്കുമ്പോ 10 ലക്ഷം നഷ്ടം കൊടുക്കണം. ഇയാളങ്ങട്ട് സംസാരിച്ചിട്ട് ശരിക്ക് സമർത്ഥിച്ച് 5 പൈസയും തരില്ല, മാനനഷ്ടത്തിന് ഇങ്ങോട്ട് നഷ്ടം വെച്ചു തരണം എന്ന് പറഞ്ഞിട്ട് ഇയാൾ സംസാരിച്ചു. അന്ന് പരസ്പരം അത് തീരുമാനാകാതെ, ഇയാളുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാനാവാതെ പിരിഞ്ഞു. പുതിയാപ്പിളക്ക് റാഹത്തായി, എന്റെ മധ്യസ്ഥം വേണ്ടതുപോലെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇന്നത്തെ ഈ സിറ്റിംഗ് ഇവിടെ നിൽക്കട്ടെ, പെട്ടെന്ന് അങ്ങോട്ട് തീരുമാനിക്കണ്ട, അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് മുറിച്ചിടാൻ പറ്റൂലല്ലോ, അടുത്ത ഒരു ഡേറ്റ് വെക്കുക എന്ന് പറഞ്ഞ് 10 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഡേറ്റ് വെച്ചു.
അന്നത്തേക്ക് മദ്യം പറയാന്ന് വെച്ചു. അന്ന് മദ്യം പറയാൻ വേണ്ടി വന്നു പുതിയാപ്പിള. ഈ ഒരു സന്തോഷത്തിൽ തന്നെ വന്നതാ. അങ്ങനെ വന്നപ്പോണ്ട് പുതിയാപ്പിള ആദ്യമൊക്കെ അയാൾ ഇങ്ങനെ ഒരു അയകുഴമ്പ നയം സ്വീകരിച്ച് പതുക്കെ ഇങ്ങനെ അയഞ്ഞ് പെട്ടെന്ന് പുതിയാപ്പിള കേൾക്കുന്നത് 700,000 നഷ്ടപരിഹാരം കൊടുക്കാൻ ഇയാള് വിധിക്കുക പുതിയാപ്പിളക്കെതിരെ. പുതിയാപ്പിളയുടെ മധ്യസ്ഥൻ നാട്ടുകാരൻ 700,000 റുപ്യ നഷ്ടപരിഹാരം കൊടുക്കുക എന്ന് നിനക്ക് തീരുമാനാക്കുന്നു. അങ്ങനെ ആ സഭ പിരിയണം. അപ്പൊ ഇയാൾക്ക് പുതിയാപ്പിളക്ക് ഒരു സംശയം, എന്തിന്റെ അടിവേരൊന്ന് മാന്തണം, എന്തിപ്പോ ആചാര് ഇങ്ങനെ മാറിപ്പോയി. അപ്പോഴറിയാൻ കഴിഞ്ഞത് തലേന്ന് രാത്രി കുട്ടിന്റെ വാപ്പി ഒരാളും കാറിൽ അവിടെ വന്ന് ഒരു റാഡോ വാച്ച് കൊടുത്തു ആചാര്ക്ക്. അപ്പോൾ ആ പിറ്റേന്ന് തീരുമാനം അങ്ങനെ വന്നത്. ഇങ്ങനെ കാലിച്ചായക്കും വാച്ചിനും പൈസക്കും ഒക്കെ മദ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇവർക്ക് ഈ പറഞ്ഞ കൂലിയല്ല കിട്ടുക. അവർക്ക് അള്ളാഹു ശരിക്ക് കണക്ക് തീർത്തു കൊടുക്കും കള്ളന്മാർക്ക്. അപ്പൊ ഞാൻ പറഞ്ഞത് നാട്ടുമൂപ്പന്മാരായ മധ്യസ്ഥന്മാർ ഭൂമുഖത്ത് നിന്ന് ഹക്കായ രൂപത്തില് തെറ്റി നിൽക്കുന്നവരെ നന്നാക്കുന്ന ഇടപാടിൽ പിടച്ചവരെ ബന്ധങ്ങളിൽ പിടച്ചവരെ ഒക്കെ നന്നാക്കി വിടുന്നവർക്ക് വലിയ കൂലിയുണ്ടെന്ന് പറയുന്നതോടൊപ്പം ഇത്തരം നക്കാപിച്ച ഏർപ്പാടുകൾ നടത്തുന്നവര് ഏറ്റവും ദുഷിച്ചവരുമാണ് എന്നും കൂടെ കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ അങ്ങനെ പറയുമ്പോഴേ ചിലപ്പോ മദ്യം പറയുന്നവരൊക്കെ അങ്ങനെ വണ്ണം വെക്കും. നമ്മളെ പറ്റിയാ പോയി പറഞ്ഞത് നിക്കരിച്ചതിനേക്കാൾ നോമ്പ് ഒൽക്കുന്നതിനേക്കാൾ ഖുർആൻ ഓതുന്നതിനേക്കാൾ വലിയ പൂലുള്ള കാര്യം ഒന്ന് കേക്കട്ടെ മറ്റോലൊക്കെ ഇങ്ങനെയൊരു മുഖം ഉണ്ട് എന്ന് കേട്ടിരിക്കുക. അപ്പോളാണ് രണ്ടും കൂടി ഓർമ്മയില്ല. നല്ല ഇഖ്ലാസോടെ ഈ പണിയെടുത്ത വലിയ പുണ്യകർമ്മ. ഇത്തരം ചീച്ചിലായിട്ട് ഈ പണിക്ക് പോയാൽ ഇത്ര വൃത്തികെട്ട പണിയൊന്നുമില്ല അല്ലേ. ഇതിലേറെ നല്ലത് വയലിറങ്ങിയിട്ട് കൊള്ള നടത്തല, കവർച്ച ചെയ്യല, പൈസ കിട്ടിയാൽ അങ്ങോട്ട് നിൽക്കുക. അല്ലാഹു കാക്കട്ടെ. ഞാൻ പറഞ്ഞത് മസ്ലഹത്ത് വലിയ കൂലിയുള്ള കാര്യമാണ്. രണ്ട് പ്രമുഖ വിഭാഗങ്ങൾ പരസ്പരം രണ്ട് കുടുംബങ്ങളാവാതെ മുഅ്മിനീങ്ങളായ രണ്ട് കുടുംബങ്ങളാകാം. വൈൻ ത്വാഇഫതാനി മിനൽ മുഅ്മിനീന ഖത്തലു, വ്യക്തികൾ ഇതിൽ പെടുവോ. ഇതിന് സ്ട്രോങ് കൂടുക ടീമുകൾ തമ്മിലാകുമ്പോഴാ. അതുകൊണ്ടാണ് അതിൽ നിന്ന് തുടങ്ങിയത്. ഇനി വ്യക്തികളുടെ കാര്യം ഇതിൽ പെടൂലേന്ന് സംശയിക്കരുത് എന്ന് കരുതിയിട്ട് ഒരായത്ത് തന്നെ അതിന് നീക്കി വെക്കുന്നുണ്ട്. ഇന്നമൽ മുഅ്മിനൂന യഖ്വതുൻ ഫഅസ്ലിഹു ബൈന അഖവൈക്കും, നിങ്ങളുടെ രണ്ട് കൂട്ടുകാർ പിണങ്ങിയാൽ അവരുടെ ഇടയിൽ നിങ്ങൾ മസ്ലഹത്ത് ഉണ്ടാക്കണമെന്ന് പ്രത്യേകം പറയുന്നുണ്ട്. കാരണം ഇവിടെ ടീമും ടീമും എന്ന് പറയുമ്പോൾ വ്യക്തികൾ തമ്മിൽ പിണങ്ങിയാൽ അത് നോക്കണ്ട എന്ന് തോന്നിപ്പോകരുത് എന്ന് കരുതിയിട്ട് അതിനായിട്ട് തൊട്ടടുത്തൊരായത്തുണ്ട് വരും പറയാം. അതിന്റെ മുമ്പ് ഞാൻ പറയാണ്, നമ്മുടെ നാട്ടിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വലിയൊരു ദുരന്തമാണ് ിലുള്ള രണ്ടു വിഭാഗങ്ങൾ തമ്മിൽ പോരടിക്കുന്ന സമയത്ത് സ്പർദ്ധയിൽ കഴിഞ്ഞാൽ തമ്മിലടിച്ചു ജീവിക്കുകയാണെങ്കിൽ ആ രണ്ട് ടീമുകളുടെ ഇടയിൽ നിങ്ങൾ രഞ്ജിപ്പുണ്ടാക്കണം, യോജിപ്പുണ്ടാക്കണം, മസ്ലഹത്തുണ്ടാക്കണം. വിശുദ്ധ ഖുർആൻ പറയുന്നു വർത്തമാനകാലത്ത് ഇതിന് വലിയ പ്രസക്തിയുണ്ട്. ഹക്കും ബാത്തിലും തമ്മിൽ കൂട്ടിക്കെട്ടേണ്ട ഒരു കാര്യമില്ല. അള്ളാഹുവിന്റെ റസൂലിനെ ചീത്ത പറയുന്ന റസൂലുള്ളാഹിന്റെ വാപ്പാനും ഉമ്മാനും ചീത്ത പറയുന്ന അവരുടെ ഇടയിൽ മസ്ലഹത്ത് ഉണ്ടാക്കേണ്ടതില്ല. അതേ സമയം ഒരേ ആദർശവും ഒരേ ആശയവും പറഞ്ഞു നടക്കുന്ന സുന്നികൾ അഹ്ലു സുന്നത്തി വൽ ജമാ രണ്ട് കക്ഷികളായി നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുമ്പം അവർക്കിടയിൽ എതിർപ്പുകളുണ്ട്. ഉറപ്പല്ലേ? തല്ല് നടക്കുന്നുണ്ട്, ബഹളം നടക്കുന്നുണ്ട്, മഹല്ലത്തുകളിൽ കുഴപ്പം നടക്കുന്നുണ്ട്. മസ്ലഹത്ത് വേണം. എത്രയോ ആളുകൾ പലപ്പോഴും മസ്ലഹത്തിന് വേണ്ടി ഇറങ്ങി നോക്കി. ഇപ്പൊ ഒരു നല്ല പ്രതീക്ഷയായിരുന്നു രണ്ടു വിഭാഗം ആളുകൾക്കും. നല്ല ഒരു പ്രതീക്ഷ ഇല്ല, ഇവിടെ മസ്ലഹത്ത് പുലരുമെന്ന് എല്ലാ സാധാരണക്കാര് പോലും വിചാരിച്ചു പോയി. നേതാക്കളൊക്കെ അവരുടെ നിലപാടുകൾ വ്യക്തമാക്കി, കൃത്യമായി മസ്ലഹത്തിന്റെ നിലപാടുകൾ നേതാക്കന്മാർ വ്യക്തമാക്കി. ഇഖ്ലാസോടുകൂടിയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.
രണ്ടു കൂട്ടരും വ്യക്തമാക്കി യോജിക്കുന്നു. ഏകദേശം അങ്ങനെ ഒരു ഉറപ്പ് വന്നു എന്നല്ല ഞാൻ പറയുന്നു, സംഗതി മസ്ലഹത്തൊന്നും വന്നില്ലെങ്കിലും കൽബുകൾ തമ്മിൽ അടുത്തിട്ടുണ്ട്, അകൽച്ച കുറഞ്ഞിട്ടുണ്ട്. അതുള്ളത് പറയേണ്ടത് തന്നെയാണ്, കൽബുകൾ തമ്മിൽ അകൽച്ച കുറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ അനുഭവം ഉണ്ടോന്നറിയില്ല, ഞാനിപ്പോ ഇതിന്റെ ശേഷം ഇങ്ങനെ അനുഭവിക്കുകയാണ്. പല ആളുകളും കണ്ട മൂത്തുക്ക് വെക്കാത്ത ആളുകൾ, അവര് ലോക്യം പറയാനും കൈപിടിക്കാനും, കാരണം വേറെ കുഴപ്പമൊന്നുമില്ല. നമ്മൾ കാന്തപുര ഉസ്താദിന്റെ ആളായി എന്നതിന്റെ പേരിൽ മനസ്സിൽ നമ്മളെ സ്നേഹിക്കുന്നുണ്ട്, പ്രത്യക്ഷത്തിൽ അത് കാണിക്കാതെ പോകുന്നവർ. ഇപ്പൊ ഒരു മസ്ലഹത്തിന്റെ ഒരു ചർച്ച നടന്നപ്പോഴേക്ക് ഒന്നയഞ്ഞു, എന്തോ ഒരു സന്തോഷം. ആ ഒരു അയച്ചിൽ ഒന്ന് അയഞ്ഞു കിട്ടിയാൽ തന്നെ രക്ഷപ്പെട്ടില്ലേ? പരസ്പരമുള്ള ഇഖ്തിതാൽ അവസാനിക്കണം, പ്രശ്നം തീരണം, തമ്മിലടി തീരണം, പ്രശ്നങ്ങൾ ഉണ്ടാകരുത്, മഹല്ലിൽ തമ്മിൽ തല്ലരുത്. ഒരു മുസ്ലിം ഒരു മുസ്ലിമിന്റെ ചോര മണപ്പിക്കുന്ന അവസ്ഥ ഉണ്ടാവരുത്, അതും ഇസ്ലാമിന്റെ പേരിൽ എന്തായാലും ഉണ്ടായിക്കൂടാ. ഇത് പറയുമ്പോ എന്നും പറഞ്ഞൊരു സംഗതിയാ. ഇതിന് പലപ്പോഴും പല ഭാഗത്തു നിന്നും അള്ളുകൾ വന്നു, അള്ളുകൾ വന്നു. എന്നാൽ ഇപ്പൊ അങ്ങനെയല്ല, ഇപ്പൊ അതൊന്ന് യോജിക്കും എന്ന മട്ടിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. എല്ലാവരും നല്ലൊരു വൻ പ്രതീക്ഷയിലായിരുന്നു. പക്ഷേ സുന്നികൾ യോജിക്കുന്നതിൽ ആർക്കൊക്കെയോ ഭയം, ആർക്കൊക്കെയോ ഭയം. ആർക്കവിടെ സുന്നികൾ യോജിക്കുന്നതിൽ ഭയം? ബിദ്അത്തുകാർക്കാണ്. കാരണം അവര് പിന്നെ വട്ടപൂജയാവും, അവർ വട്ടപൂജയാവും. അപ്പൊ സുന്നികൾ യോജിക്കുന്നതിന് ബിദ്അത്തുകാർക്ക് മാത്രമേ വിഷമമുള്ളൂ. ആ ബിദ്അത്തുകാർക്ക് എന്തെങ്കിലും ക്ഷീണം പറ്റുമ്പോഴേക്ക് വല്ലാത്ത ടെൻഷൻ അടിക്കുകയും അതിലാവശ്യമില്ലാത്ത ടെൻഷൻ അടിക്കുകയും അവരെ സംരക്ഷിക്കാൻ വേണ്ടി ഏതറ്റം വരെ പോകാനും തയ്യാറാവുകയും ചെയ്യുന്നവർക്കും സ്വാഭാവികമായി ക്ഷീണം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ മുസ്ലിം ഉമ്മത്തിന്റെ ഇടയില് മസ്ലഹത്തിന്റെ ഒരു പ്രതീക്ഷ വടാവൃക്ഷം പോലെ വളർന്ന് അവരുടെ രണ്ടു ടീമിന്റെയും ഹൃദയത്തിൽ ശരിക്ക് പന്തലിച്ചിരുന്നു. നല്ല ഒരു പ്രതീക്ഷ. പക്ഷെ ആ പ്രതീക്ഷ ഈ മസ്ലഹത്തിനെ ഭയപ്പെടുന്നവരുടെ ചില ഇടപെടലുകൾ മൂലം അത് ശുഷ്കിച്ചു. അത് ശുഷ്കിച്ചു. ആദ്യം പുഷ്പിച്ചു നിന്നത്, പിന്നെ ശുഷ്കിച്ചു, ശുഷ്കിച്ചു. എന്തുമാത്രം വേദനാജനകമാണിത്! നല്ല റാഹത്തിലും സന്തോഷത്തിലും പുലരും പുലരും എന്നാഗ്രഹിക്കുമ്പോൾ അത് നടക്കരുത് എന്ന് കരുതിയവർ അതിനുവേണ്ടി പണിയെടുത്തപ്പോൾ ആ ഒരു പ്രതീക്ഷ മെലിഞ്ഞു മെലിഞ്ഞു ഇല്ലാതാവുന്നോ എന്ന് തോന്നിപ്പോവുകയാണ്. ഞാൻ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് പറയുന്നു, ഈ സേവനം നല്ല സേവനമല്ല. പക്ഷേ നമുക്കിപ്പോഴും പ്രതീക്ഷ ഉണ്ട്. കാരണം എന്താ? മുസ്ലിം ഉമ്മത്തിന്റെ ഈ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഈ യോജിപ്പില് മുസ്ലിം ഉമ്മത്തിന് വലിയ പ്രതീക്ഷ വന്നപ്പോ ആ ഒരു പ്രതീക്ഷക്ക് മങ്ങലേൽപ്പിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് വലിയ വായില് കയ്യടിയും തക്ബീറും ഒക്കെ കിട്ടേണ്ട വാക്കുകൾ പറഞ്ഞിട്ടും സദസ്സിൽ നിന്ന് എവിടെ നിന്നും ഒരാൾ പോലും അതിനെ പിന്തുണച്ച് തക്ബീർ ചൊല്ലിയില്ല എന്നത് മുസ്ലിമീങ്ങൾക്ക് സുന്നികൾക്ക് ഇനിയും പ്രതീക്ഷ നഷ്ടപ്പെടുത്തുന്നില്ല, നടന്നിട്ടില്ല. എവിടെന്നോ സദസ്സിന്റെ ഒരു മൂലയിൽ നിന്ന് ഒരു മെലിഞ്ഞ തക്ബീർ കേട്ടു, അത്രയേ ഉള്ളൂ. അപ്പൊ നമുക്ക് പ്രതീക്ഷ ഉണ്ട്. ഇപ്പോഴും ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്, ബേജാറാവണ്ട, നടന്നുകൂടായികയില്ല. അള്ളാഹു നടത്തി തരട്ടെ, മസ്ലഹത്ത് അള്ളാഹു പുലർത്തി തരട്ടെ. കാരണം മഹല്ലത്തുകളിൽ ഇങ്ങനെയുള്ള ഒരു യോജിപ്പ്, പള്ളിക്കകത്തെത്തിയാൽ മുസ്ലിമീങ്ങൾ പരസ്പരം കൽബ് തുറന്ന് സ്നേഹിക്കുന്ന ഒരു യോജിപ്പ് എത്തിക്കിട്ടിയാൽ എപ്പോഴാ പള്ളി തല്ലി പുറപ്പെടുക എന്നറിയാൻ പറ്റില്ല, എപ്പോഴാ മദ്രസയിൽ തല്ലുണ്ടാവുക എന്ന് പറയാൻ പറ്റില്ല. ഈ ഒരു അവസ്ഥ മാറി പള്ളിയിലും മദ്രസയിലും ഒക്കെ മുസ്ലിമീങ്ങൾ സുരക്ഷിതരാകുന്ന ഒരവസ്ഥ ഉണ്ടായാൽ അത് വലിയ നേട്ടമാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഇത്തരം പുണ്യകർമ്മമായ മസ്ലഹത്തിനെ അള്ളുവെക്കുന്നവൻ അവൻ ശരിക്ക് ഖുർആനിനെ ധിക്കരിച്ചവനാ. ഖുർആന്റെ കൽപ്പനയാണ് നിങ്ങൾ മസ്ലഹത്ത് ഉണ്ടാക്കണം, അല്ലാതെ നിങ്ങൾ മസ്ലഹത്ത് പ്രതീക്ഷയുള്ളിടത്ത് പോയി മണ്ണെണ്ണ ഒഴിക്കണം എന്ന് പറഞ്ഞിട്ടില്ല ഖുർആൻ.
ശരിക്കും ശ്രദ്ധിക്കുന്നത് നല്ലതാ. ഫഅസ്ലിഹു ബൈനഹുമാ ഫഇൻ ബഗത് ഇഹ്ദാഹുമാ അലൽ ഉഖ്റാ. എന്നിട്ട് ഒരാള് നല്ല പ്രതാപവും ശേഷിയൊക്കെ ഉള്ള ഒരാൾ ഇത് നന്നാക്കാൻ ഇറങ്ങി, ഏതെങ്കിലും രണ്ടാം കടക്കാരനെ നന്നാക്കാൻ ഇറങ്ങിയാൽ നന്നാക്കാൻ കഴിയൂല, കുറച്ച് പ്രതാപമുള്ളവരെ ഇറങ്ങിയെങ്കിലേ നന്നാക്കാൻ കഴിയുള്ളൂ. അപ്പൊ ജനാംഗീകാരമുള്ള ഒരാൾ ഇറങ്ങിയിട്ട് രണ്ടും കൂടെ ഒന്ന് നന്നാക്കണം കരുതിയിട്ട് പോയി. അപ്പോൾ ഒരാൾ മറ്റേയാളുടെ മേലിൽ, ഒരു കക്ഷി മറുകക്ഷിയുടെ മേലിൽ അക്രമം കാണിക്കുകയാണെങ്കിൽ, അതിക്രമം കാണിച്ചു എന്ന് പറഞ്ഞാൽ നന്നാകുന്നതിന് എന്തു വിട്ടുവീഴ്ച ചെയ്തിട്ടാണെങ്കിലും നന്നാവാൻ പറ്റുമെങ്കിൽ നന്നാവണം. അതാണ് മുസ്ലിമീങ്ങളുടെ താല്പര്യവും ഖുർആന്റെ താല്പര്യവും. പക്ഷെ അവിടെ വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറല്ല. ഒരിക്കലും നന്നാവരുത് എന്ന പ്രതീക്ഷയിൽ മസ്ലഹത്ത് ചർച്ചയിലേക്ക് നന്നാവാൻ ഒരു സാധ്യതയുമില്ലാത്ത വിധമുള്ള ഡിമാൻഡുകൾ കൊണ്ടുവരിക. ഒരു ടീം മറ്റേ ടീമിനെ ആക്രമിക്കുന്ന രൂപമാണിത്. ഒരു ടീം പരമാവധി തോറ്റു കൊടുക്കാൻ തയ്യാറാകുമ്പോൾ ഒരു ടീം ഒരിക്കലും മസ്ലഹത്ത് നടക്കരുത് എന്ന് കരുതി അവർ പറഞ്ഞ കേൾക്കാത്ത ഡിമാൻഡുകൾ മുന്നോട്ട് വെക്കുക. നിങ്ങൾ കാലം അത്രയും അധ്വാനിച്ചുണ്ടാക്കിയതൊക്കെ ആദ്യം നമുക്ക് എഴുതി തരണം എന്ന് ഇപ്പോൾ ഒരു ടീം ഒരു ടീമിനോട് പറയുകയാണെങ്കിൽ അത് അക്രമം തന്നെയാണ്. അതല്ലല്ലോ മസ്ലഹത്ത് എന്ന് പറഞ്ഞാൽ. രണ്ടാളെ തമ്മിൽ നന്നാക്കുമ്പോൾ അത് നന്നാക്കണമെങ്കിൽ ഓ ഇതുവരെ അധ്വാനിച്ചൊക്കെ എൻ്റെ പേരിലാക്കി തരണം, എൻ്റെ ആധാരം തന്നിട്ട് പിന്നെ എന്ത് നന്നാലാ? അങ്ങനെ ഉണ്ടോ ഒരു മസ്ലഹത്ത്? അപ്പൊ അക്രമപരമായ ചർച്ച ആരുടെ ഭാഗത്തു നിന്നാണോ വരുന്നത്? ഒരു ടീം മസ്ലഹത്തിനെതിരാണ്, ഇവരാണ് ഇതിലെ പ്രശ്നക്കാർ എന്ന് മധ്യസ്ഥന്മാർ കണ്ടാൽ ആ മധ്യസ്ഥന്മാരോട്, പ്രതാപവും ശേഷിയുമുള്ള മധ്യസ്ഥന്മാരോട് അല്ലാഹ് പറയുന്നു ഫഖാതിറുൽ ലതീ തബഗി, അക്രമം പ്രവർത്തിക്കുന്ന ടീമിനോട് നിങ്ങൾ പൊരുതണം, അവരോട് നിങ്ങൾ പൊരുതണം. ഹത്താ തഫീഅ ഇലാ അംരില്ലാ, അല്ലാഹുവിന്റെ കൽപ്പനയായ മസ്ലഹത്തിലേക്ക്, രഞ്ജിപ്പിലേക്ക്, യോജിപ്പിലേക്ക് അവർ തിരിച്ചു വരുന്നത് വരെ നിങ്ങൾ അവരോട് ശരിക്ക് പോരാടണം. ഇതിലാരാണ് പ്രശ്നക്കാർ എന്ന് നമ്മൾ ശരിക്കും തിരിച്ചറിഞ്ഞു നിങ്ങളെ നമ്മൾ കാണിച്ചു തരാം. എന്നാൽ ഏത് പാർട്ടി വന്നാലും ശരി, നിങ്ങളെ ഞങ്ങൾ ഒറ്റപ്പെടുത്തും എന്ന് പറഞ്ഞിട്ട് പൗരപ്രമുഖരായ ആളുകൾ ഇറങ്ങിയിട്ട് ഒരു മസ്ലഹത്ത് ഉണ്ടാക്കാൻ തീരുമാനിക്കട്ടെ. ആരെങ്കിലുമൊക്കെ ഇറങ്ങിയിട്ട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞാൽ നടക്കൂല. അത്തരം ആളുകൾ രണ്ടു കൂട്ടർക്കും വേണ്ടപ്പെട്ട, രണ്ടു കൂട്ടർക്കും വേണ്ടപ്പെട്ട, ഒരിക്കലും തള്ളാൻ പറ്റാത്ത ആളുകൾ ഇറങ്ങിയിട്ട് അങ്ങോട്ട് പറഞ്ഞിട്ട് ഈ മസ്ലഹത്തിന് എതിര് നിൽക്കുന്നവരെ ആരാണ് തിരിച്ചറിഞ്ഞ് ഞങ്ങൾ വേണ്ട നിലപാടുകൾ അവരോട് സ്വീകരിക്കുമെന്ന് പറഞ്ഞാൽ മുട്ട് വറക്കും, എല്ലാവരും റെഡിയാവും, മസ്ലഹത്ത് പുലരുകയും ചെയ്യും. ഫഖാതിറുൽ ലതീ തബഗി ഹത്താ തഫീഅ ഇലാ അംരില്ലാ ഫഇൻ ഫാഅത്. അങ്ങനെ അവർ അള്ളാഹുവിന്റെ കൽപ്പനയായ മസ്ലഹത്തിലേക്ക് അവർ തിരിച്ചു വരാൻ തയ്യാറായാൽ, എന്നാലും നിങ്ങൾ കഴിഞ്ഞ യോഗത്തിൽ അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞില്ലേ, നിങ്ങളെ വെറുതെ വിടാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് പിന്നെ അവരെ ആക്രമിക്കരുത്. അവർ അള്ളാഹുവിന്റെ തീരുമാനത്തിലേക്ക് മടങ്ങി വന്നാൽ ഫഅസ്ലിഹു ബൈനഹുമാ, നിങ്ങൾ അവർക്കിടയിൽ മസ്ലഹത്ത് ഉണ്ടാക്കിക്കോളൂ വേഗം. ബിൽ അദിൽ, നീതിപൂർവം മസ്ലഹത്ത് ഉണ്ടാക്കണം. അവരന്ന് അങ്ങനെ ഒരു സിറ്റിക്കിലും മോശമായ അഭിപ്രായം പറഞ്ഞെന്ന് കരുതിയിട്ട് പിന്നെ മസ്ലഹത്ത് ഉണ്ടാക്കുമ്പോ അവരെ ചവിട്ടി തേക്കരുത്. ഫഅസ്ലിഹു ബൈനഹുമാ ബിൽ അദിൽ, അനീതി കാണിക്കാൻ പാടില്ല, നീതിയോട് കൂടെ ആയിരിക്കണം മസ്ലഹത്ത്. വഅഖ്സിതു, നിങ്ങൾ നീതി പാലിക്കണം. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ, അല്ലാഹു നീതിമാന്മാരെ ഇഷ്ടപ്പെടുന്നവനാണ്. സുബ്ഹാനല്ലാഹ്. നിങ്ങൾക്കറിയോ സഹോദരങ്ങളെ, ഈ ആയത്ത് ഇറങ്ങാനുണ്ടായ പശ്ചാത്തലം എന്താണ്? ആയത്തിറങ്ങാനുള്ള പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് എന്നാണ് പറയട്ടെ, ഈ പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ആയത്തിറങ്ങുമ്പോൾ അന്ന് നിലവിലുള്ള ഒരു ഇഷ്യൂ അല്ലെങ്കിൽ രണ്ട് ഇഷ്യൂസ്, മൂന്ന് ഇഷ്യൂസ്, ഇത്രയേ ഉള്ളൂ. അല്ലാതെ ഈ ആയത്ത് ഈ വിഷയമായിട്ട് മാത്രം ബന്ധപ്പെട്ടതല്ല. ഞാനിപ്പോ ഈ ആയത്തിനെ നമ്മുടെ വർത്തമാനകാലത്തോടാണ് ഇതിനെ യോജിപ്പിച്ചത്. ഖിയാമത്ത് നാൾ വരെ ഇതിന് സാധ്യത ഉണ്ടാവും. എപ്പോഴൊക്കെ മുസ്ലിമീങ്ങൾ തമ്മിൽ എവിടെയൊക്കെ കലഹങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നുണ്ടോ അവിടെയൊക്കെ മസ്ലഹത്ത് ഉണ്ടാക്കാൻ ഓടിച്ചെല്ലുന്നതിന് ഇതിന് പ്രസക്തിയുണ്ട്. നിങ്ങളുടെ നാട്ടിൽ ഓരോ കുടുംബം തെറ്റുമ്പോഴും
ഓരോ വ്യക്തികൾ തെറ്റുമ്പോഴും അവിടെ ഓടി ചെന്നിട്ട് മസ്ലഹത്ത് ഉണ്ടാക്കുന്നതിന് വലിയ അർത്ഥമുണ്ട്, വലിയ അർത്ഥമുണ്ട്. അത് ഈ ആയത്തിന്റെ വ്യാഖ്യാനമാണ്. കാരണം ഞാനിവിടെ പറയാൻ പോകുന്ന ഒരു സംഭവമുണ്ട്, അത് ഈ ആയത്തിറങ്ങുമ്പോൾ നിലവിലുള്ള കേസാണ്. അതിന്റെ എത്രയോ മുമ്പ് ഇപ്പൊ നമ്മള് ഔസും ഖസ്റജും തമ്മിൽ അടിക്കുമ്പോഴാണ് ഈ ആയത്തിറങ്ങിയത് എന്ന് ഞാൻ പറയാൻ പോവാണ്. അത് പറയുമ്പോ ഔസിനും ഖസ്റജിനും മാത്രം ബാധകാന്ന് കരുതരുത്, ഔസും ഖസ്റജും ഉണ്ടാകുന്നതിന്റെ മുമ്പ് ഈ രണ്ട് തറവാടുകളുടെ അടിവേര് മുളക്കുന്നതിന്റെ മുമ്പ്, അടിവേര് മുളക്കുന്നതിന്റെ മുമ്പ്, എത്രയോ കാലങ്ങൾക്ക് മുമ്പ്, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖദീമാണെങ്കിൽ ആ റബ്ബിനെ പോലെ ഖദീമായ വിശുദ്ധ ഖുർആൻ, ആ റബ്ബിനെ പോലെ ഖദീമായ വിശുദ്ധ ഖുർആൻ. ഖുർആൻ അല്ലാഹുവിന്റെ മഖ്ലൂഖ് അല്ല, അല്ലാഹു ഉണ്ടായതിന് ഒരാദ്യമില്ല എന്നതുപോലെ ഖുർആനും അനാദിയാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമുക്കറിയില്ലേ മഖ്ലൂഖ് അല്ല, അല്ലാഹുവിന്റെ സൃഷ്ടിയല്ല. അപ്പൊ ഈ പറഞ്ഞ ആയത്ത്, ഏതായത്തുകളും അത് ഇന്ന കാര്യത്തിൽ അവതരിച്ചതാന്ന് പറയുമ്പോ അതിന്റെ എട്ടാവട്ടത്തിൽ ഒതുക്കരുത്. മഹാന്മാരായ മുഫസ്സിറുകൾ വിശദീകരിക്കുന്നു, അതാ കാര്യം മനസ്സിലാകാൻ ഈ ആയത്തിൽ പ്രതിപാദിച്ച വിഷയവുമായി ബന്ധമുള്ള സെയിം മാറ്റർ അന്ന് അവരിൽ ഉണ്ടായിരുന്നു. ബസ് അത്രമാത്രമേ ഉള്ളൂ, ദേ അസ്ബാബു നുസൂലുകൾക്ക് ആയത്തുമായിട്ട് ബന്ധമുള്ളൂ, അതിന്റെ അപ്പുറത്തൊന്നുമില്ല. ഒന്നാ പറഞ്ഞതിന്റെ മയന എന്താന്ന് വേഗം തിരിയും, എന്തായി പറഞ്ഞതിന്റെ അർത്ഥം എന്ന് തിരിയും, കാരണം ഈ വിഷയമായിട്ട് അതിന് നല്ല ബന്ധം ഉണ്ടാവും. പിന്നെ അത് ഒന്നാവൂല, ചിലപ്പോൾ രണ്ട് കാരണം ഉണ്ടാവും, മൂന്ന് കാരണം ഉണ്ടാവും. ചിലപ്പോൾ ചില ആയത്തുകൾ ഇറങ്ങാൻ കാരണമേ ഉണ്ടാകൂല, കാരണം വേണമെന്നൊന്നുമില്ല ഒരായത്ത് ഇറങ്ങാൻ. സബബുൻ നുസൂൽ ഇല്ലാത്തത്ര ആയത്തുണ്ട്, ഒന്നില ഒരു കാരണമുള്ളതുണ്ട്, ഒന്നിലധികം കാരണമുള്ളതുണ്ട്, തീരെ ഒരു കാരണവും ഇല്ലാത്തതുണ്ട്. കാരണം ഖുർആൻ ഖദീമാണ്, ഖുർആൻ ഖദീമാണ്. സുബ്ഹാനല്ലാഹ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ കലാമാണ് ഖുർആൻ, അല്ലാഹുവിന്റെ കലാമാണ്, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ കലാമാണ് ഖുർആൻ. ഇത് ശരിക്കും മനസ്സിലാക്കണം. അപ്പോൾ ഇതിന് വളരെ പഴക്കമുണ്ട്, അത് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുകയും ചെയ്യും. ഇനി ഇതിന്റെ പശ്ചാത്തലം ഒന്ന് പറയാം. പശ്ചാത്തലം എന്താന്ന് വെച്ചാൽ, അള്ളാഹിന്റെ റസൂൽ ഒരുക്ക മദീനത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റെവിടുന്നോ അങ്ങനെ വരികയാണ്. അപ്പൊ മദീനത്തെ പള്ളിന്റെ അടുത്തു കൂടെ അങ്ങനെ വന്നപ്പോ അവിടെ അങ്ങനെ മുറ്റത്ത് കൂടി നിൽക്കുന്ന ഒരു ടീമിനെ കണ്ടു, മുഅ്മിനീങ്ങളെ. അപ്പൊ ഇതൊരു ചാൻസ് ആണെന്ന് കരുതിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തങ്ങളുടെ ആ കുതിരയുടെ പുറത്തിരു കഴുത, അപ്പോ കഴുത പുറത്താ യാത്ര ചെയ്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുതിരപ്പുറത്ത് യാത്ര ചെയ്തിട്ടുണ്ട്, ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്തിട്ടുണ്ട്, കഴുതയുടെ പുറത്തും യാത്ര ചെയ്തിട്ടുണ്ട്. എല്ലാ വാഹനങ്ങളിലും യാത്ര ചെയ്യായിരുന്നു അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു. നമ്മൾ പറയാണ് എല്ലാ വാഹനങ്ങളിലും യാത്ര ചെയ്യും, അതിനങ്ങനെ കണക്കൊന്നുമില്ല. ചിലപ്പോൾ കാറ് പോകും, ചിലപ്പം ബസ് പോകും, ചിലപ്പോൾ ഓട്ടോറിക്ഷയിലും പോകും, അങ്ങനെയൊക്കെയുള്ള ഒരു ജീവിതം എന്ന് പറയും പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിതത്തിൽ കഴുതയിലും കഴുതപ്പുറത്തും വാഹനം കയറിയിട്ടുണ്ട്. അല്ലാതെ നബി തങ്ങൾ എപ്പോഴും കഴുതപ്പുറത്തായിരുന്നു എന്നല്ല, വളരെ കുറവായിരുന്നു, കഴുതപ്പുറത്തും വാഹനം പോയിട്ട് യാത്ര ചെയ്തിട്ടുണ്ട്. പല ഹദീസുകളിലും അങ്ങനെ കാണാൻ പറ്റും. ഇവിടെ കഴുതപ്പുറത്താണ്, കഴുതപ്പുറത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ വന്നപ്പം അല്ലാഹുവിന്റെ ഹബീബിന്റെ ആ കഴുതയുടെ പുറത്ത് ഇരിക്കുമ്പം തൻ്റെ മുമ്പിൽ ഇങ്ങനെ കൂടി നിൽക്കുന്ന ഇത് വഴിയിൽ പെട്ടെന്ന് കണ്ടതാ യാത്രയിൽ മസ്ജിദുൽ നബവിയുടെ മുറ്റത്താണ്, അതിലൂടെ ഇങ്ങനെ കടന്നു പോവുക, വീട്ടിലേക്ക് പോവുകയാണ്. കണ്ടപ്പം അവർക്കൊരു നല്ല വഴുതു പറഞ്ഞു കൊടുക്കുക എന്ന് കരുതി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർക്ക് അപ്പൊരു കാര്യം ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പം ഫബാലഹിമാറു റസൂലില്ല, അല്ലാഹുവിന്റെ റസൂലിന്റെ കഴുത അവിടുത്തെ വാഹനം മൂത്രമൊഴിച്ചു, അവിടുത്തെ വാഹനം മൂത്രമൊഴിച്ചു. കാരണം മൃഗാണല്ലോ, അപ്പൊ മൂത്രമൊഴിച്ചപ്പോൾ അതിന്റെ നാറ്റം എല്ലാവരുടെയും മൂക്കിലേക്ക് വരുന്നു. അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യിൽ മുനാഫിഖ്, മുനാഫിഖായ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ സദസ്സിലുണ്ട്.
വരെ പണി പരസ്പരം കത്തിക്കാൻ പറ്റുമോ എന്ന് നോക്കിയല്ലേ ഈ അബ്ദുല്ലാഹി ബിൻ ഉബൈ ഇത് കണ്ടപ്പം ഈ ഒരു സംഗതി അനുഭവിച്ചപ്പം ഈ ദുഷിച്ച സ്മെല്ലിന്ന് വന്നപ്പം ഫഅംസക അബ്ദുല്ലാഹി അംഫഹു മുനാഫിക്കീങ്ങളുടെ തലവനായ ഈ അബ്ദുല്ല കപടനായ അബ്ദുല്ല തന്റെ മൂക്ക് പിടിച്ചു മൂക്ക് പൊത്തി മണുണ്ട് എന്നറിയിക്കാൻ വേണ്ടി മൂക്ക് പൊത്തിയിട്ട് പറഞ്ഞു അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു നിന്റെ അടുത്തേക്ക് ആരെങ്കിലും അങ്ങോട്ട് വരികയാണെങ്കിൽ വഴുതു പറഞ്ഞു കൊടുത്തോ എന്ന് പറഞ്ഞാൽ വഴുതും പ്രസംഗവും ക്ലാസ്സും ഒക്കെ ആവശ്യമുള്ളവർ നിങ്ങളെ തേടി അങ്ങോട്ട് വരും അപ്പൊ പറഞ്ഞു കൊടുത്താ മതി. ഇതുപോലെ കഴുത പുറത്ത് വന്ന് നിന്ന് വഴുതു പറഞ്ഞ് കഴുത മൂത്രമൊഴിച്ചപ്പോ ഞങ്ങൾക്കൊക്കെ വാസന സഹിക്കുന്നില്ല, ഇതുപോലെ മണപ്പിക്കാനിങ്ങ് വരരുത്. സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങളോടങ്ങ് പറഞ്ഞപ്പോഴേക്ക് അബ്ദുല്ലാഹിബ്നു റവാഹ ആ മഹാന്റെ ചരിത്രമൊക്കെ വല്ലാത്ത ചരിത്രങ്ങളാണ്, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. അബ്ദുല്ലാഹിബ്നു റവാഹ റളിയല്ലാഹു അൻഹു ഖുദ്സ് യാത്ര നടത്തുമ്പോൾ മഹാനവറുകളുടെ ഖബർ സിയാറത്ത് ചെയ്യാൻ അവസരമുണ്ട്, നടത്തിയവർക്ക് അനുഭവം ഉണ്ടാവും. അബ്ദുല്ലാഹിബ്നു റവാഹ തങ്ങൾ സുബ്ഹാനല്ലാഹ് ഇതങ്ങ് കേട്ടപ്പോൾ ചോദിച്ചു അത്തഖു അലിഹിമാരി അലിഹിമാരി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തഖൂലു ഹകദാ, എടാ അല്ലാഹുവിന്റെ റസൂലിന്റെ കഴുതയെ പറ്റിയാണടാ നീ ഇങ്ങനെ പറയുന്നത്, അല്ലാഹുവിന്റെ റസൂലിന്റെ കഴുതയുടെ മൂത്രം നാറുന്നു എന്ന് പറയേ. റസൂലുള്ളാഹിന്റെ മൂത്രം നാറുന്നു എന്നല്ല പറഞ്ഞത്, റസൂലുള്ളാഹിന്റെ കഴുത, റസൂലുള്ളാഹിന്റെ വാഹനത്തെ കുറ്റം പറയരുത്. സഹാബത്തിന്റെ ഈമാനും മഹബത്തും ഒക്കെ നോക്ക്, അല്ലാഹുവിന്റെ റസൂലിന്റെ കഴുതയെ പറ്റിയാണോടാ നീ ഇത്തരം തരം താണ അഭിപ്രായം പറഞ്ഞത്, എന്തേ കഴുത മൂത്രം നാറൂലേ, നാറുമല്ലോ, പക്ഷേ അത് പറയരുത്, റസൂലുള്ളാഹി തങ്ങളുടെ കഴുതയാ എന്ന് പറഞ്ഞിട്ട് അബ്ദുല്ലാഹി ഇബ്നു റവാഹ തങ്ങൾ പറഞ്ഞു എന്നാ നിനക്ക് കേൾക്കണോ, തങ്ങളുടെ കഴുതയുടെ മൂത്രേ നീ നിന്റെ ശരീരത്തിൽ പുരട്ടി നടക്കുന്ന കസ്തൂരി സുഗന്ധത്തെക്കാൾ നറുമണമുള്ളതാ. ഞങ്ങൾക്ക് അങ്ങനെയാണ് മഹബത്തുള്ള ഞങ്ങൾക്ക് അങ്ങനെയാണ്. അപ്പൊ ഇവിടെ എന്ത് ചെയ്തു, ഒരാള് ഹസ്റജ് ഗോത്രക്കാരനാണ്, ഒരാൾ ഹൗസ് ഗോത്രക്കാരനുമാണ്, ഒന്ന് മുനാഫിഖാണ് പക്ക മുനാഫിഖാണ്, ഒന്ന് പക്ക മൂമിനുമാണ്, പക്ഷെ രണ്ടും രണ്ട് കുടുംബ. അപ്പൊ എന്ത് ചെയ്തു അബ്ദുല്ലാഹി ഇബ്നു ഉബൈ പറഞ്ഞു ഞാൻ അനുഭവിച്ചപ്പോ ഇതിന്റെ ഈ ദുർമണം അങ്ങനെ അനുഭവിച്ചപ്പോ എന്നാണ് പറഞ്ഞു എന്നുള്ളൂ. പക്ഷെ ഇവൻ ഇത്രയൊക്കെ സ്ട്രോങ് ആകാൻ കാരണം എന്താണെന്നറിയോ, നമ്മളെ പഴയ ഔസും ഖസറജും തമ്മിലുള്ള ആ പ്രശ്നം അള്ളാന്റെ റസൂല് മദ്യാക്കിയിട്ടുണ്ടെങ്കിലും ഇവൻ അത് ഇപ്പോഴും മനസ്സ് കൊണ്ടു കിടക്കുക. അപ്പോ നമ്മളെ കുടുംബത്തിന് അധികരിച്ചത് അത്, അപ്പൊ കൂട്ടത്തിൽ ചിലർക്ക് തോന്നി ശരിയാണ്. എന്താ അതിനാരുണ്ടാവും, അപ്പം മുനാഫിക്കീങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു മദീനയിൽ, അബ്ദുല്ലാഹി ഇബ്നു ഉബൈ മാത്രമല്ല, അവര് കത്തിച്ചു കൊടുക്കും. അങ്ങനെ കത്തിച്ചു കൊടുത്തപ്പം പിന്നെ ഇവര് തമ്മിൽ വാക്കേറ്റായി തല്ലായി, പിന്നെ അത് കുടുംബങ്ങളെ ഏറ്റെടുത്തു. അല്ലാ അടിപിടി കുടുംബങ്ങൾ രണ്ട് കുടുംബമായിട്ടാണ് തിരിഞ്ഞു. അങ്ങനെ ഉണ്ടല്ലോ ഈ ഒരു വികാരം പെട്ടെന്ന് ഇളക്കാൻ പറ്റും, അടിയാണ് വീണിട്ടുണ്ടെങ്കിൽ ചോരക്ക് അടിയാണ് വീണിട്ടുണ്ടെങ്കിൽ വേറെ ലോക്കാണ് മറക്കും, ചോരക്ക് അടിയാണ് വീണാൽ വേറെയുള്ള എല്ലാ ഭിന്നിപ്പും മറക്കും, അവരോട് ഒന്നിക്കും. അങ്ങനെ രണ്ട് കുടുംബങ്ങൾ തമ്മിൽ വലിയൊരു സംഘട്ടനത്തിൽ എത്തി സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അവർക്കിടയിൽ മസ്ലഹത്ത് ഉണ്ടാക്കുക. ഏയ് എന്റെ കാര്യത്തെ ചൊല്ലി നിങ്ങൾ വിഷയത്തിൽ ഏർപ്പെടരുത്, പരസ്പരം തമ്മിലടിച്ചിരുന്ന നിങ്ങളെ ഒന്നൊരു നൂലിൽ കോർക്കാൻ ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ട്, നിങ്ങൾക്കിടയിൽ സ്നേഹം സ്ഥാപിച്ചെടുക്കാൻ ഞാൻ എത്ര പ്രയാസപ്പെട്ടിട്ടുണ്ട്. സുഹാബ നിങ്ങള് ഏതെങ്കിലും ഫിത്നക്കാരൻ ഫിത്നയുണ്ടാക്കിയത് കാരണമായി നിങ്ങൾ പരസ്പരം തമ്മിൽ അകന്നു പോകരുത്, നിങ്ങൾ ഉടനെ തന്നെ മസ്ലഹത്തിലേക്ക് വരണം. അവരെ മസ്ലഹത്താക്കി കൊണ്ടിരിക്കുകയാണ്,
അപ്പോഴാണ് ആയത്ത് ഇറങ്ങുന്നത്, വഇൻ തായിഫതാനി മിനൽ മുഅ്മിനീന ഖതതലു ഫഅസ്ലിഹു ബൈനഹുമാ ഫഅസ്ലിഹു ബൈനഹുമാ. മസ്ലഹത്ത് കൽപ്പിച്ചുകൊണ്ടുള്ള ആയത്ത് ഇറങ്ങുന്നു. അപ്പൊ മസ്ലഹത്തിന് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നും കൂടെ ആ കൂട്ടത്തിൽ തുടർന്ന് അങ്ങ് പറഞ്ഞു. അവിടെ അതൊന്നും വേണ്ടി വന്നിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുള്ളതുകൊണ്ട് ഒറ്റ പറച്ചിലിന് എല്ലാവരും മസ്ലഹത്തായി. പക്ഷേ കാലാകാലമുള്ള നിയമമാണ് ഇസ്ലാമിന്, ഏത് പിണങ്ങി നിൽക്കുന്ന രണ്ട് കക്ഷികളെ അടുപ്പിക്കാൻ വേണ്ടി ഇസ്ലാം നിയമിച്ച ഒരു നിയമമാണ്. അപ്പൊ ഈ സമീപനങ്ങളിൽ എന്തൊക്കെ കാര്യങ്ങളാ ശ്രദ്ധിക്കേണ്ടത് എന്ന് മുസ്ലിം ഉമ്മത്തിന് പറഞ്ഞു കൊടുക്കണല്ലോ. അത് പറഞ്ഞു കൊടുക്കാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്തി ആയത്ത് ഉപയോഗപ്പെടുത്തുന്നു. കണ്ടോ നിങ്ങൾ, ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ. ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഈ ഔസു ഹസറജ് എന്ന് പറഞ്ഞാല് നബിതങ്ങൾ മദീനത്ത് വരുന്നതിന്റെ മുമ്പ് എന്നും കുടുംബത്തല്ലിൽ ഏർപ്പെട്ടിരുന്ന രണ്ട് ടീമാണ്, രണ്ട് തറവാട്ടുകാരാണ്. അതാദ്യം മനസ്സിലാക്കണം, അവർക്കേ ഇത് തിരിയുള്ളൂ. ഞാനാ പറഞ്ഞത് ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, തീർച്ചയായിട്ടും വിശ്വാസികൾ എല്ലാവരും സഹോദര സഹോദരിമാരാണ്. അതുകൊണ്ട് തന്നെ ഫഅസ്ലിഹു ബൈന ഹവൈക്കും, നിങ്ങളുടെ രണ്ട് കൂട്ടുകാർ പിണങ്ങിയാലും നിങ്ങൾ മസ്ലഹത്തുമായി ഓടിച്ചെല്ലണം. അയൽക്കാരനും അയൽക്കാരനും പിണക്കത്തിലാണ്. അബൂബക്കറാജിയും ഉസ്മാനാജിയും പിണക്കത്തിലാണ്. വിഷയം ഏതുമാകട്ടെ, നമ്മുടെ കുട്ടിക്ക് മാത്രമായി ഒരു ടീച്ചർ, അതെ, മികച്ച അധ്യാപന കഴിവുള്ള വിദ്യാർത്ഥിയെ മനസ്സിലാക്കി പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ ഏതൊരു രക്ഷിതാവിന്റെയും ആഗ്രഹമല്ലേ ഇത്? CMM നോളജ് വേൾഡ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു 1-to-1 ഓൺലൈൻ ട്യൂഷൻ. ലോകത്തിന്റെ ഏത് കോണിലുള്ളവർക്കും ഈ സേവനം ഉപയോഗപ്പെടുത്താം. പ്രത്യേക പരിശീലനം ലഭിച്ച ക്വാളിഫൈഡ് ടീച്ചേഴ്സ് നിങ്ങളുടെ കുട്ടിയുടെ കഴിവുകളും പഠന രീതിയും കൃത്യമായി മനസ്സിലാക്കി ലേണിംഗ് ചാർട്ട് ക്രമീകരിക്കുന്നു. തുടർന്ന് വളരെ ഫലപ്രദമായ ടീച്ചിങ് മെത്തേഡുകളിലൂടെ മികച്ച പഠനം സാധ്യമാക്കുന്നു. ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പുവരുത്തുക. CMM 1-to-1 ക്വാളിറ്റി എഡ്യൂക്കേഷൻ സിസ്റ്റമാറ്റിക് കരിക്കുലം.